ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ കുക്കിംഗ് വ്ളോഗ്സ് തന്നെയാണ് ഇപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മളിപ്പോൾ കുറേ കുക്കിംഗ് പറയിലോട്ട് പോയില്ലേ, എനിക്ക് സുഖമില്ലാതെ ഇരുന്നത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും കുറേ നല്ല കുക്കിംഗ് ഐറ്റംസുമായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, അതായത് വെജിറ്റബിൾ ബിരിയാണി. ചിക്കൻ കഴിക്കുന്നവർക്കൊക്കെ ചിക്കൻ ബിരിയാണി എല്ലാം കഴിക്കാം, ഫിഷ് ബിരിയാണി കഴിക്കാം, എന്തെല്ലാം കഴിക്കാം അല്ലേ, നോൺ വെജ് കഴിക്കാൻ പറ്റുന്നവർക്ക്. പക്ഷേ വെജിറ്റേറിയൻസിൻ്റെ കാര്യമാണ് കഷ്ടം. വെജിറ്റബിൾ പുലാവൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ ബ്ലോഗ്സിൽ, പക്ഷേ വെജിറ്റബിൾ ബിരിയാണി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണ കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ. ഒരു 3 കപ്പ് റൈസ്, ബസ്മതി റൈസ്, നല്ല ഇനം ബസ്മതി റൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റ് ക്ലാസിക്കാണ് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതിവിടെ കഴുകി ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിരാനായിട്ട്, 10-15 മിനിറ്റ് ഞാൻ ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഏറെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. അതായത് നമ്മൾ വേവിച്ച് ഒരു 3/4 വേഗിൽ വേവിച്ച് ഊറ്റി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദമ്മിട്ട് തന്നെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഇനി ഒരു മസാല, വെജിറ്റബിൾ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് അപ്പോൾ അരി വെള്ളം തിളയ്ക്കുമ്പോൾ ഞാൻ അരി അങ്ങോട്ട് ഇടും. അതിന് മുന്നേ നമുക്ക് 2-3 കാര്യങ്ങൾ, അതായത് ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കണം. അപ്പോൾ ഏകദേശം ഒരു ഉണ്ടയോളം, ഒരു 8 അല്ലി വെളുത്തുള്ളിയും, പിന്നെ എന്താ പറയുക, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ പീസസായിട്ട് ഞാൻ ഇങ്ങനെ മുറിച്ചു. ഓക്കെ, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, എല്ലാം കൂടി ചതച്ച് കഴിയുമ്പോഴത്തേക്ക് എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ 2 ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. അരയണം എന്നില്ല, ചതച്ചാൽ മതി. അതിന് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് പേസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, അങ്ങനെ എടുത്താലും മതി. ഇതിപ്പോൾ ചതച്ചെടുക്കുന്നതായതുകൊണ്ട് ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഈച്ച് ഉണ്ട്. നോക്കിപ്പോൾ സവാള, ഇപ്പോൾ ഞാനൊരു 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ സവാള, മീഡിയം സൈസ് സവാള, അതൊരു 1/2 സ്ലൈസസ് പോലെ നമുക്ക് മുറിച്ച് വയ്ക്കാം. പച്ചമുളക് ഓരോന്നും 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റി പതുക്കെ തിളക്കട്ടെ. ആ സമയം നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് എണ്ണയിൽ ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് നെയ്യിലും ചെയ്യാം, ഡാൽഡയിലും ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും എണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നെയ്യ് നമുക്ക് ഏറ്റവും അവസാനം കുറച്ച് ഒഴിച്ചാൽ മതി, അങ്ങനെ ആയിരിക്കും നല്ലത്. ഇതിന് പ്രധാനമായിട്ടും മസാലകൾ, ഹോൾ സ്പൈസസ് കുറച്ചിടുക. അതായത് സാജീരകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാജീരകം അറിയാമല്ലോ, ചെറിയ ജീരകം. ഞാനത് പല നമ്മുടെ പല ടൈപ്പ് ഓഫ് ബിരിയാണീസിലും ഞാനത് കാണിച്ചിട്ടുണ്ട്. തലശ്ശേരി ബിരിയാണിയിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ഓർക്കുന്നു എന്ന് വിചാരിക്കാം. കുഞ്ഞു ജീരകമാണ് ഷാജീര. നല്ല മണമാണ്, നല്ല മണവും ഒരു ചെറിയ മധുരവുമാണ് ഈ ജീരകത്തിന്. ഇതാണ് സാജീരകം. ഓക്കെ, കാരവേ സീഡ്സ്, ആദ്യം കുറച്ച് എണ്ണ, ചെറിയ സവാളക്കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ ഉള്ളി വറുക്കാം. സവാള നിറം മാറുന്നു. ഇനി ഇത് പതുക്കെ എണ്ണയിൽ നിന്നും മാറ്റും. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ട്, കിസ്മിസ് ഇല്ലായിരുന്നു. അപ്പം അണ്ടിപ്പരിപ്പ് മാത്രം ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയാണല്ലോ, 1/2 ടീസ്പൂൺ സാജീരകം, അതിൻ്റെ കൂടെ പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പ്, ഒരു 2-3 ഏലക്ക, 4 ഏലക്കയുടെ പീസ്. ഇത്രയും ചേർത്തിട്ട് ഒരു മണം വരും, നല്ലൊരു മണം. ഈ മണം വന്നു കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് സവാള. ഇനി പച്ചമുളകും കൂടി ചേർക്കാം ഇതിൻ്റെ കൂടെ. അപ്പോൾ സവാള ഇങ്ങനെ പെട്ടെന്ന് മൂക്കാനും കവാണ്ട് റെഡിയായി വരാനുമായിട്ട് കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർക്കാം. ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഒന്ന് വാടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് നേരത്തെ ഞാൻ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ എല്ലാം കൂടി കടന്ന് പാകത്തിന് വഴണ്ട് കിട്ടും, പച്ചച്ചുരയൊക്കെ മാറി നല്ല മുരിഞ്ഞ് വരട്ടെ. കുറച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക്
ആ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ആവശ്യം വരും. ഇനി കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിളാകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ക്യാരറ്റ് എടുക്കുന്നു, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെന്താ കോളിഫ്ലവർ. കോളിഫ്ലവർ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് ഉപ്പിട്ട് വെച്ചിരിക്കുമായിരുന്നു ചെറിയ പീസസായിട്ട്. ഏകദേശം ഒരു 10 കഷ്ണം കോളിഫ്ലവർ എടുത്ത് ഇങ്ങനെ ഇതളുകളായിട്ട് എടുത്തിട്ട് ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചു. അപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും. പിന്നെ ബീൻസ് ഒരു 8 എണ്ണം, ഗ്രീൻ പീസ് ഏകദേശം ഒരു 1/2 കപ്പ്, ഒരു കപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. എല്ലാം ഒന്ന് ചരിച്ചിങ്ങനെ ഇച്ചിരി കാണുന്ന രീതിയിൽ കട്ട് ചെയ്യാം. തീരെ ചെറിയ പീസായിട്ടല്ല, ഇങ്ങനെ അത്യാവശ്യം കാണണം. ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ്, ക്യാരറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയും ഇങ്ങനെയും അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. അത്യാവശ്യം കാണണം, അത്രേ ഉള്ളൂ. കുറച്ച് നീളമുള്ള പീസസ്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ്, ഇത് ഓപ്ഷണലാണ്. ചിലർക്ക് ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ഇടുന്നത് വെജിറ്റബിൾ ബിരിയാണിയിൽ, ചിലർക്ക് ഇഷ്ടമല്ല. ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അതും കുറച്ച് ഇങ്ങനത്തെ പീസസായിട്ട് മുറിക്കാം. ഓക്കെ, ചെറുനീളമുള്ള പീസസ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി വേണ്ടത് ടൊമാറ്റോ ആണ്. നമ്മളുടെ ടൊമാറ്റോ ഒരു 3 എണ്ണം സ്ലൈസസായിട്ട് മുറിക്കണം. ഇപ്പം നോക്കിയേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, എല്ലാ കാര്യങ്ങളും പാകത്തിന് വാടി റെഡിയായി വന്നതുകൊണ്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ, പൊടികൾ ചേർക്കാൻ പോണു. അതായത് മഞ്ഞൾപ്പൊടി ആദ്യം ഒരു 1/4 ടീസ്പൂണോളം, 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. കുറച്ച് മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി, ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഓക്കെ, ഇത്രയും രൂപ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. മല്ലിപ്പൊടി, മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. പെട്ടെന്ന് തന്നെ മൂക്കും, കഴിയത് നല്ല ചൂടല്ലേ. ഓക്കെ, ഈ തീ അല്പം കുറച്ചിട്ടാണ് ഇതൊക്കെ ചേർക്കേണ്ടത്. മൂത്ത മണം വരുന്നു. ഇനി ഇതിലേക്ക് ടൊമാറ്റോയുടെ പീസസ്. ഈ ടൊമാറ്റോ ഒന്ന് വാടട്ടെ, നന്നായിട്ട് വാടി കുഴഞ്ഞ് വരണം. അപ്പോൾ മസാലയൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് വരുന്നൊരു പാകമായി. നോക്കിയാൽ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് അതിനകത്തേക്ക് മിക്സായി. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഞാൻ ചേർക്കുന്നു. ഇത് എല്ലാം കൂടി ചേർന്ന് പൊടിച്ചതാണ് നമ്മുടെ ഗരം മസാല പൊടി, ഹോം മെയ്ഡ്. ഈ ഒരു മണത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, തൈര് ഒഴിക്കാം. 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്. അപ്പോൾ കുറച്ച് നല്ലൊരു കുഴഞ്ഞ പാകമായി വരുന്നതുണ്ടോ ഗ്രേവി, നല്ലൊരു ടേസ്റ്റ് മാത്രം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇനി വെജിറ്റബിൾസ് ഇട്ട് തുടങ്ങാം. കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്, അത് കാരണം നല്ല ക്ലീൻ ക്ലീൻ ആണ്. ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർക്കാം ആവശ്യമുണ്ടെങ്കിൽ. ചിലർക്ക് ഗ്രീൻ പീസ് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല, നോക്കിയിട്ട് ചെയ്യാം. ഒരുപാട് വേഗമുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ പ്രത്യേകം വേവിച്ചിട്ടിടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഗ്രീൻ പീസ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് വേകും. അതാണെങ്കിൽ ഒരുപാടുമില്ല, ഈ കൂട്ടത്തിൽ തന്നെ ഇടാം. ഇനി ഒരല്പം പുതിന ഇല ഇടാം, അതുപോലെ കുറച്ച് മല്ലിയില. അതെല്ലാം ഞാൻ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മുറിച്ചിടുകയാണ്. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളം, അപ്പോൾ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം, 1.5 മുതൽ 2 കപ്പ് വരെ ആകാം. ഇത് ഇത്ര വേഗണ്ടേ പീസസ്. ഉപ്പൊക്കെ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കാം. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്. പാത്രം ഒന്ന് അടച്ചിട്ട് വേവിക്കും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മസാല അവിടെ റെഡിയായിക്കൊണ്ടിരിക്കട്ടെ. ഈ സമയത്ത് വെള്ളം തിളച്ച് തുടങ്ങി ഏകദേശം. അപ്പോൾ ഇതിനകത്തേക്ക് അരി വേവിക്കണമല്ലോ, അതിന് 1 ടീസ്പൂൺ സാജീരകം വെള്ളത്തിലിടാൻ പോവുകയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടു. 1/2 ടീസ്പൂൺ
കുരുമുളക്, മുഴുവൻ കുരുമുളക്. ഓക്കെ, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ രണ്ടോ മൂന്നോ ഏലക്ക, അതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ ഗ്രാമ്പൂ മതി. ഇത്രയും കാര്യങ്ങൾ ഇട്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മണം ആ വെള്ളത്തിൽ നന്നായിട്ട് വരും. ഇതിലേക്ക് അരി, നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ്, ഇത് ഇന്ത്യക്ക് ക്ലാസിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു മുക്കാൽ വേഗിൽ, ഏകദേശം ഒരു മുക്കാൽ വേഗം, അതായത് ഒരു 80% അല്ല 90% വേഗം വെന്തോട്ടെ, ആ ഒരു വേഗാകുന്നവരെ വേവിക്കുക. അത് നമുക്ക് കൂട്ടി മാറ്റാം. അപ്പോൾ ഈ റൈസിൻ്റെ ആ വെള്ളത്തിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിക്കാം. അപ്പോൾ തമ്മിൽ തമ്മിൽ ഒട്ടാതെ നല്ല കളർ, നല്ല വൈറ്റ് കളറിൽ റൈസായിട്ട് കിട്ടും. നന്നായി തിളച്ച് ഏകദേശമൊക്കെ വെന്ത് പകുതി കൂടുതൽ വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നു. ഇത് ചോറിൽ പിടിക്കാനുള്ള ഉപ്പാണ് കേട്ടോ. ഉപ്പ് ചേർത്ത് ഏകദേശം ആയി കഴിഞ്ഞു. ഇനി ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മളിത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റും. അപ്പോൾ ഒരു സൈഡിൽ വെജിറ്റബിൾ മസാല ഇങ്ങനെ വെന്തുകൊണ്ടേ ഇരിക്കുന്നു. അതിനാവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഉരുളക്കിഴങ്ങെല്ലാം പാകത്തിന് വേകണം, ഗ്രീൻ പീസ് വേകണം, അത്രയൊക്കെ ഉള്ളൂ. ക്യാരറ്റൊക്കെ ആൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു, ഇച്ചിരി കൂടെ വെന്താൽ മതി. എന്നിട്ട് ചാറിങ്ങനെ കുറുകി വരും. ഇപ്പോൾ നമ്മുടെ അരി ഊറ്റാൻ സമയമാകുന്നു. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഓൾമോസ്റ്റ്, അതായത് 90% വെന്ത് കഴിഞ്ഞു. പക്ഷേ വെന്തിങ്ങനെ മലർന്നു പോകരുത്, അതിന് മുന്നേ എടുക്കണം. ചിലർക്കെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പട്ട ഗ്രാമ്പൂ ഒന്നും കിടക്കുന്ന ഇഷ്ടമല്ല. ഏലക്ക അങ്ങനെയാണെങ്കിൽ ആ ഭാഗം ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും നമുക്ക്. പക്ഷേ കുരുമുളക് കിടക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ, ഈ പട്ട ഇതൊക്കെ നമ്മൾ 2-3 എണ്ണം ഇട്ടുള്ളൂ, അത് അത്രയും എടുത്ത് മാറ്റാം. കാരണം കുരുമുളക് നമുക്ക് എരിവ് എക്സ്ട്രാ വേണമെങ്കിൽ കടിച്ചാൽ മതി. അപ്പോൾ കുറച്ച് നല്ലതായിട്ട് എക്സ്ട്രാ എരിവ് കിട്ടും വേണമെന്നുണ്ടെങ്കിൽ. ഞാനിങ്ങനെ 2 പാത്രത്തിലായിട്ട് എടുത്ത് വെച്ചു. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഓപ്ഷണലായിട്ടുള്ളൊരു കാര്യമാണ്, നല്ല കുറുകിയ ചാറോടുകൂടി റെഡിയാണ്. ഇനി ഇതിൽ ചേർക്കുന്നത്, ഇത് വേണമെങ്കിൽ മതി, പക്ഷേ ഇത് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്, ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുക്കുക. ഞാനതും കൂടി ചേർക്കാറുണ്ട്. അത് ലാസ്റ്റ്, അത് നിർബന്ധമില്ല. ഇത് വരുമ്പോൾ കുറച്ചുകൂടി റിച്ച് ആവുകയാണ്, പൈസ കുറച്ചുകൂടി ആകും എങ്കിലും സ്വാദ് ഗംഭീരമായിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നല്ല തിക്കായിട്ടുള്ള ഒരു റിച്ച് മസാല ഗ്രേവി ഈസ് റെഡി. വെജിറ്റബിൾ മസാല നമ്മളുടെ റൈസിന് വേണ്ടിയിട്ട്, ബിരിയാണിയുടെ മസാല. ഉപ്പ് നോക്കുക, ചതുക്കൽ ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് ചേർക്കാൻ പോകുന്നു. റൈസിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് തന്നെ നോക്കിയത്. ഓൾ സെറ്റ് ടു ഗോ, എല്ലാം റെഡി. ആഹാ, നല്ല റിച്ചായിട്ടുള്ള ആഹാഹാ വെജിറ്റബിൾ മസാല, ബിരിയാണി മസാല. ഇനി പാത്രത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മളൊരു അല്പം നെയ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴാണ് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ നെയ്യ് ചേർക്കുന്നത്. ഇതുവരെ നമ്മൾ നെയ്യ് ഒന്നും ചേർത്തില്ല, കുറച്ച് എണ്ണയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനിയാണ് നെയ്യുടെ മണം. എന്നിട്ട് റൈസിൻ്റെ ഒരു ലെയർ ചെറിയ ഇടയിലിടുക, ഏറ്റവും ചെറിയ ഇടയിൽ സെറ്റ് ചെയ്തതിന് മുന്നേ. അപ്പോൾ 4 കപ്പ് റൈസിന് വരെ നമുക്ക് ഇത്രയും മസാലയുടെ ആവശ്യമുള്ളൂ. അതായത് 1 കിലോ റൈസ് വരെ നമുക്ക് ഇത്രയും മസാലയിൽ തന്നെ ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ മസാല. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഗുഡ് സ്മെൽ. ഒട്ടും തന്നെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് മസാലയും ഫിക്സ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, ഇനി ബാക്കി ബാക്കി ചോറ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഇടാം. ഇതിപ്പോൾ ഞാനൊരു 3 കപ്പ് റൈസാണ് വേവിച്ചത്. നിങ്ങൾക്കത് 4 കപ്പ്സ് ഓഫ് റൈസ് ആണെങ്കിലും ഇത്ര മസാലയിൽ തന്നെ ചെയ്യാം.
നന്നായിട്ടിങ്ങനെ അമർത്തി കൊടുക്കുക. ഒരു ഒരു 10% വേഗം ബാക്കിയുണ്ട്, അത് ഈ ദമ്മിൽ ഇടുന്നതിന് നന്നായിട്ട് വേഗം. കുറച്ച് വറുത്ത അണ്ടിപ്പരിപ്പും ഉള്ളി മുതലായ കാര്യങ്ങൾ ഇടാം. ഏറ്റവും മുകളിൽ ഒരല്പം നെയ്യ് ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഒരു 2 teaspoon വെള്ളം മതിയാവും, അത് താഴേക്ക് പൊയ്ക്കോളും. കുറച്ചുകൂടി മല്ലിയാലയും പുതിനയും ഇനി നമുക്കൊന്ന് അരച്ചിടാം. എന്നിട്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതേ നോക്കി ഒരു ദോശക്കല്ലോ നോൺ സ്റ്റിക്കിൻ്റെ തവ എന്തെങ്കിലും അടുപ്പിലേക്ക് വയ്ക്കുന്നു ഞാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ പാത്രം എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അടിയിൽ തീയുണ്ട്, ചെറിയ തീയിലേക്ക് ഇടാം, ഒരു മീഡിയം ഫ്ലെയിം. ഇനി ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിം എന്തായാലും കിട്ടില്ലല്ലോ, ദോശക്കല്ല് വഴിയല്ലേ വരുള്ളൂ. നോൺ സ്റ്റിക്ക് പാനിൻ്റെ അടിയിലാണ് മീഡിയം ഫ്ലെയിം ഉണ്ട്, അതിൻ്റെ മുകളിൽ ഞാൻ പാത്രം എടുത്ത് വെച്ചു. ഇനി നല്ല ടൈറ്റ് സീൽഡാണ്, ഒരു 10 minutes വെയിറ്റ് ചെയ്യാം. ഓക്കെ, 10 മുതൽ 15 minutes വരെ ഒരു മീഡിയം ഫ്ലെയിം ദോശക്കല്ലിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ തീയിൽ വെക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് ദമ്മാവട്ടെ, അത് കഴിഞ്ഞിട്ട് തുറക്കാം, അതല്ലേ നല്ലത്. അപ്പോൾ നല്ല മണമൊക്കെ വരും, തുടക്കം ഞാൻ ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 15 minutes സമയം കഴിഞ്ഞല്ലോ, ഞാൻ എന്തായാലും നമ്മളുടെ ദം ബ്രേക്ക് ചെയ്യാൻ പോവാണ്. തീയെല്ലാം ഓഫ് ചെയ്തു, ദോശക്കല്ലിൻ്റെ മുകളിൽ നിന്നും എടുത്ത് താഴെ വയ്ക്കുന്നു. അടപ്പ് തുറക്കട്ടെ. യെസ്, ആഹാ, നല്ല മണം. അയ്യോ, എന്താ മണം എന്നറിയോ? അയ്യോ, ഇനി ഇതിങ്ങനെ ജസ്റ്റ് നിളക്കിയാൽ മതി, കാണാൻ സാധിക്കും. ആ വെജിറ്റബിൾ ബിരിയാണി റെഡി കണ്ടോ. ഇനി ഇങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം മാറ്റാൻ പോകും. ആവശ്യത്തിനുള്ള മസാലയും റൈസും ഇങ്ങനെ ഇടകലർത്തി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിങ്ങനെ അലങ്കരിച്ച് ടേബിളിൽ സെർവ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കാണിച്ചത്. അണ്ടിപ്പരിപ്പും പിന്നെന്താ നമ്മുടെ ഉള്ളി വറുത്തതും എല്ലാം ഇടാം. മുകളിലായിട്ട് കുറച്ചൊരു ഗ്രീനറി പോലെ, ഇച്ചിരി ഗ്രീൻ വേണ്ടേ, ഇച്ചിരി മല്ലിയിലയൊക്കെ ഇങ്ങനെ ഇടാം. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ നമ്മളുടെ വെജ് ബിരിയാണി. എന്ത് രസം അറിയാമോ, മണവും രുചിയും ഒക്കെ ഭയങ്കരമാണ്. എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോൾ രുചിയൊന്നും അധികം അറിയാൻ പറ്റാഞ്ഞിട്ടാണ്, പക്ഷെ മണം കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇത് ഉണ്ടാക്കി നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നമ്മളൊരു ചിക്കൻ ബിരിയാണി കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കും. എന്താ ടേസ്റ്റ്, ആഹാ, സൂപ്പർബ് മണം. അപ്പോൾ ഇനി മണമാണ് എൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്യാം. എനിക്ക് ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, പനി കഴിഞ്ഞിട്ട് ടേസ്റ്റ് വന്നിട്ടില്ല ഇതുവരെ. ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്, എക്സലൻ്റ് ആണ്. ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്, സ്പൈസി ആണ്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് കുറച്ച് തൈരും സവാള ടൊമാറ്റോ പിന്നെന്താ പച്ചമുളകെല്ലാം അരിഞ്ഞ് കുറച്ച് കട്ട തൈരൊക്കെ ഒഴിച്ചിട്ട് ഒരു റേത്ത് ഉണ്ടാക്കാം. ഗുഡ് കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ഒരു അച്ചാർ പോലും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി വെജിറ്റേറിയൻസിന് സുഖമാണ്, ഇത് നോൺ വെജിറ്റേറിയൻസും ഉണ്ടാക്കാൻ മത്സരിക്കും. ഇതിപ്പോൾ ഞാനിങ്ങനെ ആ ഭംഗിക്ക് ശരിക്കും നമ്മൾ ആ എന്താ പറയുക, ചിക്കൻ ബിരിയാണിയൊക്കെ എടുക്കുന്ന പോലെ രണ്ട് കളറും കിട്ടുന്ന രീതിയിൽ, ആ വൈറ്റ് റൈസിൻ്റെ വൈറ്റ് കളറും മസാല പുരണ്ട ആ ഭാഗവും കിട്ടുന്ന രീതിയിലാണ് ഇതിങ്ങനെ എടുത്തിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി, എല്ലാം കൂടി ഒന്നിച്ചാക്കി യോജിപ്പിച്ചു എടുക്കാം. എനിവേ, സന്തോഷം. അപ്പോൾ നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ വീഡിയോ ഒരു ലൈക്ക് പിന്നെ ഒരു കമൻറ്റ് ആൻഡ് ഷെയർ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.